ആദർശ ജീവിതത്തിൻ്റെ ആൾരൂപം. വാഗ്മി ഗ്രന്ഥകർത്താവ്, വയലാറിനെ പോലും നിഷ്പ്രഭമാക്കിയ കാവ്യപാടവം, ഭാരതീയ വിചാരകേന്ദ്രമുൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ ജീവാത്മാവ്, ഇങ്ങനെ ഒരുപിടി വിശേഷണങ്ങൾ കൊണ്ട് തീരുന്നതല്ല പി പരമേശ്വരൻ എന്ന പരമേശ്വർജിയുടെ ജീവിതാധ്യായം. 1927 സെപ്റ്റംബറിലെ വിജയദശമി നാളിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് ചാരമംഗലം എന്ന ഗ്രാമത്തിൽ താമരശ്ശേരിയിൽ പരമേശ്വരൻ ഇളയതിൻ്റെയും സാവിത്രി അന്തർജനത്തിൻ്റെയും ഇളയ മകനായി ജനിച്ച പരമേശ്വർജി ചേർത്തല ഹൈസ്കൂളിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം ഓണേഴ്സ് ഗോൾഡ് മെഡലിസ്റ്റാണ് പരമേശ്വർജി. കുട്ടിക്കാലം മുതൽ തന്നെ അക്ഷരങ്ങളുടെ ലോകത്തായതിനാൽ സ്വാഭാവികമായും വായന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുയാത്രികനായി. വിവേകാനന്ദ സാഹിത്യത്തിലും വചനങ്ങളിലും എന്നും ആകൃഷ്ടനായിരുന്നു അദ്ദേഹം. രാഷ്ട്രസേവനം ജീവിതചര്യയാക്കി മാറ്റുന്നതും വിവേകാനന്ദ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. തുടർന്ന് സ്വാമി ആഗമാനന്ദനിലൂടെ രാമകൃഷ്ണ മിഷനിലും എം പി മന്മഥനിലൂടെ RSSലേക്കും പി പരമേശ്വരൻ എത്തിച്ചേർന്നു. യുവാക്കളുടെ ഇടയിൽ ഭഗവത്ഗീതയുടെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിതമായ ഗീതാ സ്വാധ്യായ സമിതിയുടെ രക്ഷാധികാരിയുമായിരുന്നു അദ്ദേഹം. ഗുരുജി ഗോൾവൽക്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചാരകനായി മാറിയ അദ്ദേഹം വൈകാതെ തന്നെ ദേശീയതയുടെ മാധ്യമാവിഷ്കാരമായ കേസരിയുടെ പത്രാധിപരായി. ജനസംഘത്തിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിരിക്കെ അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ചു. പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് വിചാരമേഖലയിലേക്കുള്ള ചുവടുമാറ്റം. അധികാരം, പാർലമെൻ്ററി മോഹം തുടങ്ങിയ സ്വാർത്ഥ ചിന്തകളെ നിഷ്ഠയോടെ തന്നെ അദ്ദേഹം അകറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രമെന്ന വികാരം മാത്രമാക്കി മാറ്റി ആ മനസ്സിലെ ജപമന്ത്രം. ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അണുവിട പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഇടതുപക്ഷാധിപത്യമുള്ള കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ മഹാമനീഷി കൂടിയായിരുന്നു പരമേശ്വർജി. രാഷ്ട്രീയ പ്രതിയോഗികളും മറ്റ് ആശയങ്ങൾ പിന്തുടരുന്നവരും പരമേശ്വർജിക്ക് നൽകിയിരുന്ന ആദരവ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. EMSമായും പി ഗോവിന്ദപിള്ളയുമായുമൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന ആത്മബന്ധം ഇതിനോട് ചേർത്ത് പറയേണ്ടവയാണ്. 1982 വിജയദശമി നാളിലാണ് ദേശീയ വിചാരധാരയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ലാതിരുന്ന അക്കാലത്ത് ഭാരതീയ വിചാരകേന്ദ്രം എന്ന പരമേശ്വർജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭാരതീയ ജീവിതദർശനം കെട്ടിപ്പടുക്കാനും കേരളത്തിന് അപരിചിതമായിരുന്ന അരവിന്ദ ദർശനം മലയാളികൾക്ക് പരിചയപ്പെടുത്തുവാനും വിചാരകേന്ദ്രത്തിലൂടെ പരമേശ്വർജി മുൻകൈയെടുത്തു. വിവേകാനന്ദ ജയന്തി, ശ്രീനാരായണ ജയന്തി, അരവിന്ദ ജയന്തി തുടങ്ങിയ അവസരങ്ങൾ ആശയപരമായ ഉള്ളടക്കത്താൽ സമർത്ഥമാക്കാനും 32 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് വിചാരകേന്ദ്രത്തിന് കഴിഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 30 ഗ്രന്ഥങ്ങളും 100 ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരമേശ്വർജിക്ക് രാജ്യം പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തെ തേടിയെത്തിയ സാമൂഹിക സാംസ്കാരിക പുരസ്കാരങ്ങൾ വേറെയും. അങ്ങനെ കർമ്മമണ്ഡലത്തിലെ തൻ്റെ നിയോഗം പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടാണ് ഋഷിതുല്യനായ പരമേശ്വർജി വിടവാങ്ങിയത്. ആ കർമ്മസൂര്യൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഗുരുസമക്ഷം കൂപ്പുകയോടെ ടീം 10 മൈൽ.